ഒരു പ്രസ്ഥാനത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്, ഈ ഒരു ഗതികേട് ഉണ്ടാക്കരുത്. നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. പുതിയ പരീക്ഷണം തുടരുകയാണ്. എങ്ങനെ? ആളെ പറ്റിക്കാനോ? ജനത്തെ വഞ്ചിക്കാനോ? തൊഴിലാളികളെ പറ്റിക്കുന്ന പരിപാടി പരീക്ഷിച്ച് പരീക്ഷിച്ച്, കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അന്നൊന്ന് പരീക്ഷിച്ച് നോക്കി, എന്നിട്ട് പിന്നെ അടുത്ത് ഒരു പത്രം തുടങ്ങി, പിന്നെ അവിടെ വെച്ച് ആളുകളെ പരീക്ഷിച്ച്, അങ്ങനെ ഓരോരുത്തരെ വഞ്ചിക്കാൻ എങ്ങനെ വിജയിക്കാം, വഞ്ചിച്ചെങ്ങനെ വിജയിക്കാമെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല വക്കമൗലവി നടത്തിയത്, അതല്ല കെ മൗലവി നടത്തിയത്, അതല്ല മുജാഹിദ് പ്രസ്ഥാനം നടത്തിയത്. നേരെ മറിച്ച് ഇവിടെ ഹുസൈൻ മടവൂർ വന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാം ചാർത്തുന്നത് വക്കം മൗലവിയുടെയും കെ മൗലവിയുടെയും അഡ്രസ് ഉള്ളവരുടെ മേലെ ഇങ്ങനെ ചാർത്ത, എന്നിട്ട് എല്ലാവിധ കൊന്യാസും ഇവരിങ്ങനെ പ്രവർത്തിക്കുക. സാക്ഷാൽ ഹുസൈൻ മടവൂര് ആദ്യം വന്നിട്ട് പറഞ്ഞ എന്താ, നമുക്ക് തുടങ്ങണം ഏതുപോലെ വക്കം മൗലവി ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് ഈ പറഞ്ഞ വർത്തമാനം അല്ലേ? ആ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടുനോക്കൂ. അതുപോലെ തന്നെ സ്വദേശാഭിമാനിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവാലായി പ്രവർത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീനും അതുപോലുള്ള പത്രങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതൊക്കെ വായിച്ച ആളുകൾക്ക് ഉന്മുദ്ധതയുണ്ടായി, രാഷ്ട്രീയ ബോധമുണ്ടായി, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് അവബോധമുണ്ടായി. ഇതെല്ലാം തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തുത്തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരേണ്ട സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിന്റെ പൈതൃകമാണ് ഷബാബ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. കാലം മാറുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവാരികയായി ആരംഭിച്ചിട്ടുള്ള ഷബാബ് ആ കഠിനമായ പരീക്ഷണ പ്രയാസ കാലഘട്ടങ്ങൾ അതിജീവിച്ച് പിന്നീട് വാരികയായി. വാരികയായി എത്ര കാലമായി? ഇത് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവശ്യമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ഈ ഷബാബ് നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് കരുത്തും ശക്തിയുമുള്ള ദിനപത്രമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അതാവശ്യമാണ് എന്ന് പറയുന്നൊരനുഭവത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ എത്തിച്ചേരുമ്പോഴാണ് നേതൃത്വത്തിന് അതിന് ധൈര്യം വരിക. നമുക്ക് പത്രം നടത്താൻ കഴിയുമോ? അതിലുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നെയും വിമർശനമാകുമോ? അതൊരു പക്ഷേ തൗഹീദുമായി ഏറ്റുമുട്ടുമോ? ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തിരയടങ്ങിയിട്ട് തോണിയിറക്കാൻ ആർക്കും ഒരിക്കലും സാധ്യമാകില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പുതിയ ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട്, ആധുനിക വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദിന് താങ്ങാകുവാനും തൗഹീദിന്റെ വളർന്നു വന്ന പ്രകാശം പന്തലിച്ചു നിൽക്കുന്ന അതിന്റെ അനുഭവം ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. എന്തോ നേരെ ചാർത്തല്ലേ? ആദ്യം ഗെയിമോലി തുടങ്ങി തൗഹീദ് അവസാനിപ്പിക്കുക, എന്നിട്ട് അങ്ങനെ തിരയടങ്ങിയിട്ട് തോണിയിറക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുത്തു ചാടുക എന്ന് പറഞ്ഞിട്ട് ചാടി. കുറച്ച് കഴിഞ്ഞപ്പോഴോ കാർട്ടൂൺ, എന്താ കാർട്ടൂൺ? വർത്തമാന പത്രത്തിലെ ജോലിക്കാര് അവരുടെ ഗതി അതെന്താ? ഒരാളോട് വേറെ ആള് ചോദിക്കാണല്ല, ശമ്പളം കിട്ടിയോ? ജോലിക്കാരൻ പറയില്ല, മറ്റേ പറയുകയാണെങ്കിൽ ജപ്തി നോട്ടീസ് കിട്ടിക്കൊള്ളൂ, വീട്ടില് പണിയെടുത്തതിന്റെ കൂലി ജപ്തി നോട്ടീസ്. ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഞ്ചന ചതി. മാന്യ സഹോദരങ്ങളെ, നടത്ത എന്താ? ഒരു സ്ഥാപനത്തിന് ജോലി എടുക്കാൻ 10 പേരെ വിളിച്ചോണ്ട് വരിക, എന്നിട്ട് 10 പേരുടെ പേരിൽ ലോൺ എടുക്കുക, എന്നിട്ട് അതടക്കൂല. പണിയെടുത്ത കാശ് എവിടെ? ഇല്ല, അല്ല ജോലി ചെയ്ത ശമ്പളം മിണ്ടരുത്. ഏയ് അല്ല, ഞങ്ങളുടെ പേരിൽ ലോൺ എടുത്തിട്ട് ലോണെങ്കിലും അടക്കുമോ? നോ നോ, ഞങ്ങളായിട്ടൊരു ബന്ധമില്ല. ലോകത്തിന്ന് വരെ ഇങ്ങനെ ഒന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി എതിർത്തൊരു കാര്യം, പ്രതിഫലം പറഞ്ഞു കൂലിക്ക് വിളിച്ചിട്ട് അയാള് പണിയെടുത്തതിനു ശേഷം അത് കുറച്ചു കൊടുത്താൽ പോലും നാളെ പല ലോകത്തവരുമായി അല്ലാഹു സംസാരിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവെങ്കിൽ വർത്തമാനം നടത്തിയ ചതിയോ? നിങ്ങൾ നോക്ക്, അതിന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ വിജയ ബാങ്ക് അവിടുന്ന് എടുത്ത ലോണ് ആരാ? രാജീവ് ശങ്കരൻ, പിന്നെ ന്യൂസ് എഡിറ്റർ 75,000 ലോണ്, വേലായുധൻ 75,000, പി ആർ ഷൈജു 75,000, നീലി 75,000, സി കെ വിജയൻ 75,000, രാജേന്ദ്രൻ 75,000, അജീഷ് 75,000. അങ്ങനെ 2 മണിയൊന്നും മണിക്കൂർ വായിക്കാണ്ട് ഇവരുടെ പേരിൽ ലോൺ എടുക്കുക എത്രയോ ആളുകൾ. പിന്നെ അതുപോലെ കനറാ ബാങ്കിൽ പോയി വേറെ ലോൺ എടുക്കുക, അവിടുത്തെ ജോലിക്കാരുടെ പേരിൽ ലോൺ എടുത്തിട്ട് അവസാനം
ആ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയില്ലെന്ന് മാത്രമല്ല അവരുടെ പേരിൽ വന്ന ജപ്തി നോട്ടീസിന്റെ കോപ്പിയാണിത്. പണിയെടുത്തവന് അവസാനം കിട്ടിയ കൂലി ജപ്തി നോട്ടീസ്. വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ. സ്വന്തം മക്കളെ പോറ്റാൻ, സ്വന്തം കുടുംബത്തെ പോറ്റാൻ രാപ്പകൽ പണിയെടുത്ത് അധ്വാനിച്ചിട്ട് അവസാനം ശമ്പളത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്നവന്റെ കയ്യിലേക്ക് ജപ്തി നോട്ടീസ് എടുത്തു കൊടുത്ത മടവൂരികളെ, ഏത് നീതിയും ഏത് ന്യായവും ഏത് ഇസ്ലാമുമാണ് നിങ്ങൾ പറയുന്നത്? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനം എത്രത്തോളം എഴുതി എന്ന് ചോദിച്ചാൽ നമ്മുടെ പത്രങ്ങൾ വരെ, ഏത് സെൻസിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മുടെ സമസ്തക്കാർ എഴുതി നിങ്ങൾ വിചാരിക്കരുത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയിട്ട് ആദ്യം പോയിട്ട് ഇന്റർവ്യൂ കൊടുത്ത ആർക്കാ? അല്ലിർഫാദിന്. ആര്? സാക്ഷാൽ ഹുസൈൻ മടവൂർ അല്ലേ? അല്ലിർഫാദ് ആരാ? ഇവിടുത്തെ നാട്ടിലെ എ പി കാരുടെ പത്രം. പിന്നെയോ നമ്മുടെ വസീയത്ത് സെക്രട്ടറി, ആ വസീയത്ത് സെക്രട്ടറി അദ്ദേഹം പിന്നെ അഭിമുഖം കൊടുത്തു. ആർക്ക്? സെൻസിങ്. സെൻസിങ് ആരുടെ പത്രമാണ്? നമ്മുടെ നാട്ടിലെ എ പി കാരുടെ പത്രം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സലാസുല്ലമി ഇന്റർവ്യൂ കൊടുത്തു. ആർക്ക്? ആർക്ക കൊടുത്തത്? അതേ സെൻസിങ്. ആ സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുത്തു. കാരണം സെൻസ് ഇല്ലാത്തവർക്കൊക്കെ കയറാൻ പറ്റിയ സ്ഥലത്ത്. അങ്ങനെ ചെന്നു, അവിടെ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ സെൻസിങ്ങിനെ പോഷിപ്പിച്ചു. അങ്ങനെ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്റർവ്യൂ കൊടുത്തും അതുപോലെ തന്നെ ആളെ വരി ചേർത്തും അതുപോലെ മാസിക വാങ്ങിയും വിജയിപ്പിച്ചു കൊണ്ടിരുന്ന അതേ സെൻസിങ് തന്നെ പറഞ്ഞു കൊലച്ചതി. കൊലച്ചതി ആരെ കുറിച്ചാണ് പറഞ്ഞത്? കനറ ബാങ്കിൽ നിന്നായിരുന്നു പല മുജാഹിദ് സംഘടനാ നേതാക്കളുടെയും പേരിൽ വായ്പ എടുത്തത്. മന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് സംഘടന എന്ന് പറയുമ്പോൾ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന്. കാരണം ഇത് നശിപ്പിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടവർ ആ തറവാടിന്റെ പേരുപയോഗിച്ചുകൊണ്ട് എല്ലാവിധ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്ന നിലയിൽ മനസ്സിലാക്കണം. കനറ ബാങ്കിലേത് സെറ്റിൽ ചെയ്തതോടെ അവർ സുരക്ഷിതരായി, നേതാക്കന്മാരെ സുരക്ഷിതരായി. പാവപ്പെട്ട തൊഴിലാളികളുടെ കടക്കണി തുടർന്നു. വർത്തമാനം മാനേജ്മെന്റിന്റെ വഞ്ചനക്കിരയായ 60 ജീവനക്കാർ ഇപ്പോൾ ജയിലുകളിലേക്ക് നാളുകൾ എണ്ണുകയാണ്. വർത്തമാനത്തിൽ ജോലി ചെയ്ത് 60 വരുന്ന ആളുകൾ അടുത്ത ജയിലഴി എണ്ണാൻ വേണ്ടിയിട്ട്